നമസ്കാരം. നീണ്ട 41 വർഷത്തെ സുത്തർഹമായ സേവനത്തിന് ശേഷം കൂത്താട്ടോളത്തിൻ്റെ പ്രിയപ്പെട്ടവനായ റോയ് സാർ തൻ്റെ ഔദ്യോഗിക കർമ്മമണ്ഡലമായ കൂത്താട്ടോളം ഫെഡറൽ ബാങ്കിൻ്റെ പടിക്കെട്ടുകൾ ഇന്നിറങ്ങുകയാണ്. സഹപ്രവർത്തകരും വ്യാപാര സുഹൃത്തുക്കളും നാട്ടുകാരും വളരെ വികാര നിർഭയമായ യാത്രയപ്പ് റോയ് സാറിന് നൽകുന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് പിക്ചർ റിപ്പോർട്ട്, കൂത്താട്ടോളം. നിങ്ങളെ ചെയ്യാൻ സേവനമെല്ലാം ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്കുള്ള ഓപ്പറേഷനുകൾ മാത്രമാണ് ഞങ്ങൾ ഇനി 1000 കോടിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ പലരും അതൊന്നും പറയുള്ളൂ, ഞാൻ ഇടയ്ക്കെന്ന് സംശയിച്ചു ഇതെന്താണ് പരിപാടിയാണോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയ്യൊക്കെ തൂലി നോക്കി സത്യമാണോന്ന് അറിയാനായിട്ട്. ഏതായാലും ഞാൻ വലിയ അതിമഹത്തായ ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന സേവനങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ നാട്ടുകാർക്ക് ചെയ്തുകൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഒരു 25% ആൾക്കാരെ സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മുറയിലുള്ള ഒരു വിഷമം എനിക്ക് ഈ സമയത്തുണ്ട്. 20 ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴും തൊടുപുഴയിൽ വന്ന നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട് ജോയിൻ ചെയ്തു. ഇന്ന് അവിടെ സ്റ്റേറ്റ് ബാങ്കിലെ ഏകദേശം 54 പ്രാവശ്യമുണ്ട്, ഫെഡറൽ ബാങ്കിന് 26 നമുക്ക് 5000 ഞാൻ നമ്പർ 1 മറ്റവര് 1000 താഴെയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ലോണ് പോകുന്നതിനും എൻ്റെ സക്സസ്ഫുള്ളായിട്ടുള്ള ലോണ് പോകുന്നതിനും ഒരു ബ്രാഞ്ച് എടുക്കണം, നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ നമുക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ എടുക്കാം. അവർ ലാൻഡ്ലോഡിനോട് പറഞ്ഞു, ലാൻഡ്ലോഡ് എൻ്റെ പ്രശ്നത്തിനാണ് ഡോക്ടറാ പുള്ളിയോട് പറഞ്ഞു യാതൊരു ഫെഡറൽ ബാങ്കിൽ വരാൻ പാടില്ല. ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ ഫെഡറൽ ബാങ്ക് വൺ ഓഫ് ദി നോട്ടബിൾ ബാങ്ക് ഓട്ടോമേറ്റ് നമ്മുടെ ഷെയർ കാര്യങ്ങൾ ഇതെല്ലാം അതുപോലെയാണ് മാർക്കറ്റിൽ നോക്കിയിരിക്കുന്നത്. ഇന്ന് ഫെഡറൽ ബാങ്കിൽ നിന്ന് 73 പേരാണ് കിട്ടിയത്. അത്ര പിരിയേണ്ട ഒരു വലിയ ബാങ്കൊന്നുമല്ല, പക്ഷേ ഈ മെയ് മാസത്തിന് പ്രത്യേകത കൊണ്ട് ഇത്ര ആളുകൾ വന്നു ചേരുന്നത്. ഇന്ന് കേരള ഗവൺമെൻറ് സർവീസിൽ നിന്ന് 11100 പേരാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ മാതൃഭൂമിൻ്റെ ഏറ്റവും വലിയ ഹെഡ്ലൈനാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കേരളത്തിലെ വനിതകളോട് പ്രസവിക്കുന്ന മെയ് മാസത്തിലാണ്. അത് ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻ്റ്, അതായത് സ്കൂളിൽ ചേർക്കാനുള്ള ഒരു സൗകര്യത്തിന് എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 31 മുമ്പാകുന്നു. പലരും ഞാൻ പറഞ്ഞതും റോയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, പക്ഷെ എല്ലാവർക്കും നഷ്ടം മാത്രമുള്ളൂ. എപ്പോഴും ആൾക്കാർ അഡ്വാൻസ് ആക്കാൻ ചെയ്യുന്നു. അങ്ങനെ ബ്രാഞ്ചിന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കി കണ്ടു ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റോയ് സാറ്. അതുപോലെ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ, ഞാൻ ഫ്രണ്ട് ബാങ്ക് തടവ് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റോയ് ചേട്ടില്ലേ, റോയ് ചേട്ടനെ എനിക്കറിയാം, ഇതാണ് എല്ലാവരും പറയുന്ന കാര്യം. ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ ഒരു മുഖമുദ്രയാണ് ഇപ്പം ഇന്ന് വഴിയൊക്കെ പോകുന്നത്. തീർച്ചയായും ജനങ്ങളിലേക്ക് ആ ഒരു വിശേഷങ്ങളെ എത്തിക്കാൻ ഒരു ബാങ്കിൽ പ്രവർത്തിക്കും ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ നോക്കിക്കാണുമ്പോൾ റോയി ഈ ഫെഡറൽ ബാങ്കിൽ വന്നത് തൊട്ട് മുതൽ നമ്മൾ കാണുന്ന ഈ സാമ്പത്തിക വാർത്തകളിൽ ആ ബാങ്കിൻ്റെ വളർച്ചയുടെ മുഖങ്ങൾ ഒരു ജീവനക്കാരനും ഉണ്ടായിട്ടുള്ള ഒരു കണ്ടാസാക്ഷിയുണ്ട്. തീർച്ചയായും അത്തരം ഒരു അടയാളപ്പെടുന്നു, നമ്മുടെ സേവനം ചെയ്തിട്ട് ഒരു അടയാളപ്പെടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഏത് ജീവനക്കാരനും പറഞ്ഞു. തീർച്ചയായും അത് ഞങ്ങളെ വളരെ ക്രമീകരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഏതാണ്ട് 41 സർവീസായിരുന്ന ഭവനാണ്. ദീർഘകാലം അദ്ദേഹം ഒന്നുമില്ല, ഓവർഡിയിലായിരുന്നു. അതിനുശേഷം 1-ൽ 1 പറയുന്ന സർവീസ് ഏതാണ്ട് ഉദാഹരണത്തിൽ ഞാനിടത്ത് പോകുമ്പോഴേ ഏതാണ്ട് 20 കൂത്താട്ടോളം തരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾക്കായത്. 20 കഴിഞ്ഞാലും പോലും അന്ന് ഞാൻ ശരിക്കും അഹങ്കാരപ്പെട്ടിരുന്നു. ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ തോശയായിട്ട് ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് റോയ് അതെല്ലാം കടത്തിവെട്ടി ഏതാണ്ട് 28 തീരുമ്പോൾ ഈ ബ്രാഞ്ചിൽ നിന്ന് പണിയിറങ്ങിയാണ്.
ദീർഘനാളത്തെ സേവനത്തിന് ശേഷം ഫെഡറൽ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന റോയ് സാറിന് എല്ലാ അനുഗ്രഹ ആയുസ്സുകളും നേരുന്നു. കൂത്താട്ടുള്ള കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വല്ലാത്ത ഒരു പ്രാധാന്യം വന്നിട്ടുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. മാധ്യമപ്രവർത്തന രംഗത്തൊരു പുതിയ പാത വെട്ടി തുറന്നുകൊണ്ട് ലൈഫ് കൊച്ചി എന്ന ഓൺലൈൻ ചാനൽ പ്രവർത്തനത്തിൻ്റെ 3 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഓരോ പ്രദേശത്തെയും സംഭവവികാസങ്ങളെയും വിശേഷങ്ങളെയും വളരെ വേഗതയിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് ഇക്കാലയളവിൽ ലൈഫ് കൊച്ചിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് വല്ലാത്തൊരു പ്രാധാന്യം മാധ്യമരംഗത്ത് ഈ ഓൺലൈൻ ചാനലിൽ നേടാനായിട്ടുള്ളത്. 3 വർഷം പ്രവർത്തിപഥത്തിൽ പിന്നിടുന്ന ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾക്ക് ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.